ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇസ്രാ മീറാജിന്റെ യാത്ര പോകുന്ന സമയത്ത്, ഇസ്രാ മീറാജിന്റെ യാത്ര ഞാൻ പോകുന്ന സമയത്ത് ഒരുപാട് ഒരുപാട് അത്ഭുതത്തിന്റെ കാഴ്ചകൾ ഞാൻ കണ്ടുപോയി സ്വഹാബ, ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ കാഴ്ചകൾ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടുപോയി സ്വഹാബ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ അത്ഭുത യാത്രയ്ക്ക് വേണ്ടി അല്ലാഹു എന്നെ കൊണ്ടുപോയ സമയത്ത് ആ ഇസ്രായേലിന്റെ യാത്രയിൽ ഒരുപാട് ഒരുപാട് കാഴ്ചകൾ എനിക്ക് അല്ലാഹു കാണിച്ചു തന്നല്ലോ. ആ യാത്രക്കിടയിലാണ് സ്വർഗത്തിലൂടെ ഞാൻ കടന്നു പോകുന്നത്. സ്വർഗത്തിലൂടെ സുന്ദരമായ ആ മനോഹരമായ അരുവിയുടെ തീരങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത്, സ്വർഗത്തിൽ ഉല്ലസിക്കുന്ന സുന്ദരമായ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ട സമയത്ത്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബഹുമാനപ്പെട്ട റിദ്വാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഞാൻ ചോദിച്ചു, ആരാണ് റിദ്വാനെ, ആരാണ് റിദ്വാനെ? ആ സ്വാഗതം പറയുന്ന, ആ സന്തോഷം പറയുന്ന, ആ മർഹബ പറയുന്ന, ആ നല്ല വാക്ക് പറയുന്ന, ആ സ്വർഗത്തിൽ ആണുങ്ങളെ സ്വീകരിക്കാൻ വരുന്ന സൗന്ദര്യമുള്ള സൗന്ദര്യത്തിന്റെ ഉടമകളായ ആ പെൺവർഗം ആരാണ്? റിദ്വാൻ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, നബിയേ, അത് ദുനിയാവിൽ നിന്ന് ഭർത്താവില്ല പൊരുത്തത്തോടുകൂടി മരിച്ചുപോയ പെണ്ണാണ് നബിയേ, തന്റെ നിക്കാഹ് കഴിച്ച ഇക്കയുടെ പൊരുത്തത്തോടെ മരിച്ചുപോയ പെണ്ണാണ്. നിക്കാഹ് കഴിച്ചതിന് ശേഷം ഇക്കാനെ വഞ്ചിക്കാതെ ഉറപ്പിക്കാതെ ഇക്കയുടെ മുഖം നോക്കിയിട്ടൊരു ദേശത്തിന്റെ വാക്ക് പോലും പറയാതെ അവിടുത്തെ ചുണ്ടുകൊണ്ട് പ്രിയപ്പെട്ട ഇക്കയോട് ദേശത്തിന്റെ ആംഗ്യം പോലും കാണിക്കാതെ ഇക്കയുടെ മനസ്സൊരു നിലക്കും വേദനിപ്പിക്കാതെ ഈമാനോടെ മരിച്ചുപോയ പെണ്ണാണ് നബിയേ, ആ പെണ്ണിനെയാണ് സ്വർഗത്തിൽ ഒരു ഹൂറുള്ള സ്ഥാനത്തേക്ക് അല്ലാഹു ഉയർത്തിയത് നബിയേ. ആ പെണ്ണിന്റെ മഹത്വം പറഞ്ഞാല് തീരൂല നബിയേ, ആ പെണ്ണിന്റെ മഹത്വം പറഞ്ഞാല് തീരൂല നബിയേ, ആ പെണ്ണിന്റെ മഹത്വം പറഞ്ഞാല് തീരൂല നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, അങ്ങനെ അത്ഭുതത്തിന്റെ യാത്ര ഞാൻ കണ്ടു. ആ യാത്രക്കടയിലെ സ്വർഗത്തിലൂടെ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ അങ്ങനെയുള്ള മനോഹരമായ ആ സൗന്ദര്യമുള്ള പെണ്ണിനെ ഞാൻ കണ്ടപ്പോ അല്ലാഹ് മദീനയിൽ വന്നിട്ട് മുത്തിനബി അത് പറയുകയാണ്, മദീനയിലെ സഹോദരിമാരെ, നിങ്ങൾ ആ വിഭാഗത്തിൽ പെടണം പെങ്ങളെ. അറിവിന്ദിലാവില്ല 64-ാമത്തെ എപ്പിസോഡ് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സഹോദരിമാരോട് ഞാൻ പറയുകയാണ്, സ്വർഗത്തിന്റെ താക്കോല് നിങ്ങളെ ഭർത്താവിന്റെ സമീപത്താണ്, മറന്നു പോകണ്ട. നിങ്ങൾ എത്ര വലിയ വിദ്യാഭ്യാസമുള്ളവരാവട്ടെ, നിങ്ങൾ എത്ര വലിയ തറവാടുകാരാവട്ടെ, നിങ്ങൾ എത്ര വലിയ പണക്കാരന്റെ മകളാവട്ടെ, നിങ്ങൾ എത്ര വലിയ ഹാജിയാരുടെ മകളാവട്ടെ, നിങ്ങൾ ഭർത്താവിനേക്കാൾ വിദ്യാഭ്യാസങ്ങളോ സൗന്ദര്യങ്ങളോ തറവാട് കൊണ്ടുമല്ല, എല്ലാ നിങ്ങൾ ഉയർന്നവളാണെങ്കിലും പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സ്വർഗം ലഭിക്കണമെങ്കിലേ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സ്വർഗലോക സ്വർഗത്തിന്റെ കവാടം മലമാലാകുമാരെ തുറന്നു തരണമെങ്കിലേ അല്ലാഹുവേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഭർത്താവില്ല പൊരുത്തം അവർക്ക് നിർബന്ധമാണ്, ഭർത്താവില്ല പൊരുത്തം അവർക്ക് നിർബന്ധമാണ്. അല്ലാഹുവേ ഞങ്ങളെ സഹോദരിമാർക്കിനെ സ്വർഗം കൊടുക്കണമല്ല. തീർന്നിട്ടില്ല സഹാബ, ആ കാഴ്ച കണ്ട് മാത്രം ഞാൻ തീർന്നിട്ടില്ല സഹാബ, ആ കാഴ്ച കണ്ട് മാത്രം ഞാൻ തീർന്നിട്ടില്ല സഹാബ. നരകത്തിന്റെ സമീപത്തിലൂടെ ഞാൻ നടന്നു പോയപ്പോ, നരകത്തിന്റെ സമീപത്തിലൂടെ ഞാൻ നടന്നു പോയപ്പോ, നരകത്തിന്റെ സമീപത്തിലൂടെ ഞാൻ നടന്നു പോയപ്പോ ഭയാനകമായ അദാബ് കണ്ടുപോയ സ്വഹാബ. അല്ലാഹുവേ കല്ലുകുടിയന്മാരെ വലിച്ചെറിയുന്ന നരകമുണ്ടല്ലോ, പലിശക്കാരെ വലിച്ചെറിയുന്ന നരകമുണ്ടല്ലോ, വ്യഭിചാരികളെ അല്ലാഹുവിന്റെ മാലാഹമാരെ കൈകാലുകളിൽ വിട്ടുനുറുക്കി വലിച്ചെറിയുന്ന നരകമുണ്ടല്ലോ, കൊലപാതകം ചെയ്തവരെ വലിച്ചെറിയുന്ന നരകമില്ലേ, മോഷണം നടത്തിയവർക്ക് അദാബ് കൊടുക്കുന്ന നരകമില്ലേ, ഉമ്മയുടെ വാപ്പയുടെ പൊരുത്തമില്ലാതെ മരണപ്പെട്ടു പോയ മക്കൾക്ക് അല്ലാഹ് കൊടുക്കുന്ന അദാബ് നിറഞ്ഞ നരകമില്ലേ? ആ നരകത്തിന്റെ അദാബ് ഞാൻ കണ്ട സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നരകത്തിൽ ഞാൻ ഒരുപാട് സഹോദരിമാർ കണ്ടുപോയി സ്വഹാബ, നരകത്തിൽ ഞാൻ ഒരുപാട് സഹോദരിമാരെ കണ്ടുപോയി, നരകത്തിൽ ഞാൻ ഒരുപാട് സഹോദരിമാരെ കണ്ടുപോയി. അല്ലാഹുവേ ഫറഅയ്തു അക്സറ അഹ്ലിഹ നിസാ ലിമാദാ, എന്തുകൊണ്ടാണ്, എന്തുകൊണ്ടാണ് നരകത്തിൽ ഒരുപാട് സഹോദരിമാരെ ഞാൻ കണ്ടത്, എന്തുകൊണ്ടാണ് നരകത്തിന്റെ ഭയാനകമായ അദാബുകളൊക്കെ ഞാൻ കണ്ടപ്പോ, എന്തിനാണ് മാലിക്കേ നരകത്തിന്റെ കമാൻഡറായ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്, അല്ലാഹ്
മാതാ ഇത് എന്തുകൊണ്ടാണ് മാലിക്കെ? നരകത്തിൽ നിറയെ പെണ്ണുങ്ങളാണല്ലോ, നരകത്തിൽ നിറയെ സ്ത്രീകളാണല്ലോ, നരകത്തിൽ നിറയെ സ്ത്രീ വിഭാഗമാണല്ലോ. അത് പറഞ്ഞാലേ പുരുഷന്മാരെ നരകത്തിലില്ല എന്നല്ല, പുരുഷന്മാരെ നരകത്തിൽ മുത്തുനബി കണ്ടിട്ടുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ ഞാൻ കണ്ടതിൽ അധികവും എന്റെ വിഭാഗത്തിലുള്ള സഹോദരിമാരാ. മാതാ ഇത് എങ്ങനാണ് സംഭവിച്ചു പോയത്? ഇത് എങ്ങനാണ് സംഭവിച്ചു പോയത്? ഈ വിഭാഗത്തിന് അല്ലാഹു സ്വർഗത്തിൽ കടക്കാൻ ഒരുപാട് വഴികൾ അല്ലാഹു കൊടുത്തിട്ടുണ്ടല്ലോ. ഭർത്താവിന്റെ പൊരുത്തത്തിലൂടെ സ്വർഗത്തിൽ കടക്കാൻ പെണ്ണിന് അല്ലാഹു തൗഫീഖ് കൊടുത്തിട്ടുണ്ടല്ലോ. തലമറക്കുന്നതിലൂടെ സ്വർഗത്തിന്റെ രാജകുമാരിയായി മാറാൻ പെണ്ണെ അല്ലാഹു നിങ്ങൾക്ക് അവകാശം തന്നിട്ടുണ്ടല്ലോ. ഭർത്താവിന്റെ വഴിപ്പലോടുകൂടെ, മക്കളെ പോറ്റി വളർത്തലോടുകൂടെ, ഒരു കുടുംബനായികയായി, ഒരു കുടുംബത്തിലെ പ്രകാശമല്ല ഒരു പ്രകാശിക്കുന്ന ഒരു വിളക്കായി, ഒരു പെണ്ണായിട്ട് മാറുന്നതിലൂടെ സ്വർഗത്തിന്റെ ഉന്നതമായ സോപാന പദവി നൽകാൻ അല്ലാഹു നിങ്ങൾക്ക് സൗഭാഗ്യം തന്നിട്ടുണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് ലിമാദാ, പിന്നെ എങ്ങനെയാണ് ആ പിൻവർഗം ഒരിക്കലും നരകത്തിൽ അധികരിക്കാൻ കാരണമെന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബഹുമാനപ്പെട്ട മാലിക് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന, നബിയേ തങ്ങളെ കണ്ട വിഭാഗം സ്ത്രീകളുണ്ടല്ലോ നബിയേ, അവരെ കൃത്യമായി നമസ്കരിച്ചവരായിരുന്നു, അവരെ നോമ്പെടുത്തവരായിരുന്നു, അവരെ ഒരുപാട് ഒരുപാട് ഖുർആന ഖത്മകളെ തീർത്തവരായിരുന്നു നബിയേ, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തവരാണ്, ഭർത്താവിന് ഭക്ഷണം കൊടുത്തവരാണ്, മക്കളെ പോറ്റി വളർത്തിയവരാണ്, ഒരുപാട് ഖദമകൾ, ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ അവനെ ചെയ്തവരാണ്. ശരിയാണ് നബിയേ. പക്ഷേ അവര് പ്രിയപ്പെട്ട ഭർത്താവിന്റെ നന്മ കാണാൻ കഴിയാത്തവരാണ് നബിയേ, അവര് ഭർത്താവിന്റെ നന്മ കാണാൻ കഴിയാത്തവരാണ് നബിയേ. അവൾക്ക് ജീവിതത്തിൽ ഒരുപാട് ഭക്ഷണം കൊടുത്ത പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ, അവൾ ആഗ്രഹിക്കുന്നത് എന്താ സാധിപ്പിച്ചു കൊടുത്ത ഭർത്താവുണ്ടല്ലോ, അവൾ ആഗ്രഹിക്കുന്നത് മുഴുവനും അവൾക്ക് സാധിപ്പിച്ചു കൊടുത്ത പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ നബിയേ. ആ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി ആ ഭർത്താവ് അവൾക്ക് ചെയ്ത നന്മകളൊന്നും അവൾ കാണാത്തവളാണ് നബിയേ. ആ പെണ്ണിന് ഭർത്താവ് ഒരു നന്മ ചെയ്ത് കഴിഞ്ഞാൽ, ആ പെണ്ണിന് ഭർത്താവ് നന്മ ചെയ്ത് കഴിഞ്ഞാൽ കാലത്ത് അവളെ പറയുമായിരുന്നു, മറയിത്തു മിൻക ഖൈറാ, എത്ര കൊല്ലം, എത്ര കൊല്ലമായി നിങ്ങളെന്നെ കല്യാണം കഴിച്ചിട്ട്, എത്ര വർഷമായി നിങ്ങളെന്നെ കല്യാണം കഴിച്ചിട്ട്, എത്ര വർഷമായി നിങ്ങളെന്നെ വിവാഹം കഴിച്ചിട്ട്, എത്ര വർഷമായി നിങ്ങളെന്നെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതുവരെ നിങ്ങൾ എനിക്കൊരു നന്മ പോലും ചെയ്തിട്ടില്ലല്ലോ, ഇതുവരെ എനിക്ക് നിങ്ങൾ സമാധാനം തന്നിട്ടില്ലല്ലോ എന്ന് പറയുന്ന പെണ്ണായി ഒരു പെണ്ണ് മാറിയാ. ഭർത്താവ് ചെയ്ത നന്മകളെ കാണാതെ, ഭർത്താവ് ചെയ്ത സുഹൃതങ്ങളെ തിരിച്ചറിയാതെ, ഭർത്താവ് ചെയ്ത നന്മകൾക്ക് പ്രോത്സാഹനം കൊടുക്കാതെ, ഭർത്താവ് ചെയ്ത നന്മകളെ അംഗീകരിക്കാത്ത പെണ്ണാണോ പെങ്ങളേ? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഫറായിതു, ആ പെണ്ണിനെയാണ് ഞാൻ നരകത്തിൽ കണ്ടത് സ്വഹാബ, ആ പെണ്ണിനെയാണ് ഞാൻ നരകത്തിൽ കണ്ടത് സ്വഹാബ. നിസ്കാരത്തിന് കുറവില്ലല്ലോ, നോമ്പുകൾക്ക് കുറവില്ലല്ലോ, സദഖകൾക്ക് കുറവില്ലല്ലോ, ഖുർആന ഖത്മകൾക്ക് കുറവില്ലല്ലോ, സ്വലാത്തുകൾക്കും ദിക്റുകൾക്കും കുറവില്ല. തലമറക്കുന്ന പെണ്ണാണ്, തസ്ബീഹ് എടുത്തുകൊണ്ട് ദിക്റുകളിലുള്ള പെണ്ണാണ്, സുഹൃതങ്ങളുടെ സുഹൃതങ്ങളുടെ പരവതാനിയിലൂടെ സ്വർഗത്തിൽ കടക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും ആ പെണ്ണ് ജീവിതത്തിൽ നേടിയെടുത്തവളാണ്. പക്ഷേ അവൾക്ക് പിഴവ് സംഭവിച്ചത് വിടയാണ്, അവൾക്ക് പതർത്ത സംഭവിച്ചത് വിടയാണ്, അവൾക്ക് പരാജയം സംഭവിച്ചത് വിടയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ആ പെണ്ണിനൊരു സ്വഭാവം ഉണ്ടാകുന്ന സ്വഹാബ, ആ പെണ്ണിനൊരു സ്വഭാവം ഉണ്ടാകുന്ന സ്വഹാബ, എപ്പോഴും അവൾ പറഞ്ഞു നടക്കുമായിരുന്നു, റഅയ്തു മിൻക ഖൈറാ, പ്രിയപ്പെട്ട ഇക്കയുടെ മുഖത്ത് നോക്കി ആ പെണ്ണൊരു വാക്ക് പറയുമായിരുന്നു, കല്യാണം കഴിച്ചിട്ട് ഇന്നവരെ നിങ്ങൾ എനിക്ക് സമാധാനം തന്നിട്ടില്ല, ഇന്നവരെ ഞാൻ സുഖം അനുഭവിച്ചിട്ടില്ല, ഇന്നവരെ എനിക്കൊരു മനസ്സമാധാനം തന്നിട്ടില്ല, നിങ്ങളെന്തേ, നിങ്ങളെന്തേ ഇത്രയും വർഷമായിട്ട് നിങ്ങൾ എനിക്ക് എന്താണ് 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 ചെയ്തതെന്ന് ഭർത്താവിനോട് പരിഹാസ രൂപത്തിൽ ചോദിക്കുന്ന പെണ്ണ് ആരാണ്? ആ പെണ്ണിനെയാണ് നരകത്തിൽ ഞാൻ കണ്ടുപോയതെന്ന് ലോകത്തിൽ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അറിവിന്ദിരാവ് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാരെ, വിനയത്തോടെ സ്നേഹത്തോടെ ഞാൻ പറയുകയാണ്, ഇക്കയോട് നിങ്ങൾ അങ്ങനെ ഒരു വാക്ക് പറയാൻ പാടില്ല, നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇന്നവരെ നിങ്ങൾ എനിക്കൊരു ഗുണവും ചെയ്തിട്ടില്ല, ഇന്നവരെ നിങ്ങൾ എനിക്കൊരു ഉപകാരവും ചെയ്തിട്ടില്ല, ഇന്നവരെ നിങ്ങളെ കൊണ്ട് ഒരു ഉപകാരവും എന്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടില്ല എന്ന് ഒരിക്കലും നിങ്ങളെ നാവ് കൊണ്ട് നിങ്ങൾ പറയാൻ പാടില്ല, അത് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ പാടില്ല.
പാടില്ല. അങ്ങനെ പറയുന്ന പെണ്ണിനെയാണ് നരകത്തിൽ വന്നിരുന്ന തീയുമായിട്ട് മല്ലിട്ടടിക്കുന്ന ഭയാനകമായ രംഗം ഞാൻ കണ്ടുപോയതെന്ന് ഷഫീഉൽ വറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ഗൗരവത്തിൽ ആഴത്തിൽ ഇറങ്ങി ചിന്തിക്കേണ്ട വിഷയമല്ലേ ഇത് അല്ലെ? ചിലപ്പോ നമ്മള് തമാശയായിട്ട് പറയാറുണ്ട്, നിങ്ങളല്ലെങ്കിൽ ഇപ്പൊ എന്താ എനിക്ക് ചെയ്തതെന്ന് പറഞ്ഞാണ് ഏയ് ചില സഹോദരിമാര് പറയും, തമാശക്കാണ് പറയുന്നത്. പക്ഷെ ആ തമാശക്കാണെങ്കിലും അത് ഗൗരവത്തിലെടുക്കും മലക്കുകയല്ല. ഇത് ഹദീസാണ്, സ്വഹീഹായ ഹദീസ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. ഭർത്താവിന്റെ നന്മ ഭർത്താവിന്റെ മുഖത്ത് നോക്കി പറയണം, അതാണ് സ്വാലിഹായ പെണ്ണ്. എന്തെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഫാൾട്ട് സംഭവിച്ചെന്ന് കരുതി ഭർത്താവിനോട് പറയാം, അല്ലെങ്കിലും നിങ്ങളെ കൊണ്ടൊരു ഗുണം എനിക്കില്ല, കല്യാണം കഴിഞ്ഞ എത്ര കൊല്ലായി, നിങ്ങളെന്നെ ഇതുവരെ അവിടെ കൊണ്ടേക്കണോ ഇവിടെ കൊണ്ടേക്കണോ, നിങ്ങൾ എനിക്ക് ഇതുവരെ നന്മ ചെയ്തുകണോ, മാഷാ അല്ലാ. അങ്ങനെ പറയുന്ന പെണ്ണ് അല്ലാഹു ഹബീബ് പറയാം, അല്ലാഹു ഹബീബ് അവിടുത്തെ ഹദീസിൽ പറയുന്നത് ഒരിക്കലും നിങ്ങൾ എനിക്ക് നന്മ ചെയ്തിട്ടില്ല എന്നൊരു പെണ്ണ് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് അവളെ നരകത്തിൽ എറിയുമെന്ന് മാത്രമല്ല അവളുടെ അമലുകൾ മുഴുവനും പൊളിച്ചു കളയുമെന്ന് ദോഹ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ഞങ്ങളെ കുടുംബ ജീവിതത്തിനെ കാത്തുരക്ഷിക്കണം. അല്ലാ ചതിയിൽ പെട്ടുപോവാ പാടില്ല സഹോദരിമാരെ, അതിനു വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല ഈ ഹദീസ് പറയുന്നത്, ഗൗരവത്തിന്റെ ഹദീസാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇതൊക്കെ മുത്തുനബി നമുക്ക് പറഞ്ഞു തന്നത്. മുത്തുനബി നമുക്ക് പറഞ്ഞു തന്നത് നമ്മൾ സ്വർഗത്തിലേക്ക് കടക്കുന്ന ആളുകളാവാൻ വേണ്ടിയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, നാളെ ലോകത്ത് വെച്ച് മലക്കുകൾ നമ്മളെ വിചാരണ ചെയ്യുമ്പോൾ നിങ്ങളെ ചെയ്ത നന്മകളുണ്ടല്ലോ, നിങ്ങളെ ചെയ്ത നന്മകളുണ്ടല്ലോ, നല്ല ആളുകളെ പരലോകത്തിന് അല്ലാഹു സന്മാർഗത്തിന്റെ വഴിയിലേക്ക് ചേർക്കുമ്പോൾ, പരാജയപ്പെട്ടു പോയ ആളുകളെ പരാജിതരുടെ വിഭാഗത്തിലേക്ക് ചേർത്തു നോക്കുമ്പോ, ദുന്യാവിൽ നിന്ന് നന്മകൾ ചെയ്തിരുന്ന ഒരു പെണ്ണിനെ നന്മയുടെ വഴിയിൽ കടത്തുന്നതിന് പകരം നരകത്തിന്റെ കവാടത്തിന്റെ പരിസരത്ത് കൊണ്ടു നിർത്തുകയാണ്. തലമറക്കാൻ കുറവില്ലാതിരുന്നു, നോമ്പുകൾക്കും സദക്കുകൾക്കും കുറവില്ലാതിരുന്നു, ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഒരു കുറവും വരുത്താത്ത പെണ്ണാണ് ആ പ്രിയപ്പെട്ട പെണ്ണിനെ നരകത്തിന്റെ അവകാശികളുടെ ആ കവാടത്തിന്റെ സമീപത്തെ കൊണ്ടുവെക്കുമ്പോ അല്ലാ ആ പെണ്ണവിടെ നിന്ന് ചോദിക്കുന്നു, റബ്ബേ നീ എന്തിനാ അല്ലാ എന്നെ ഇവിടെ കൊണ്ടുവച്ചത്, ഞാൻ ചെയ്ത നന്മകളൊന്നും നീ കണ്ടില്ല അല്ലാ, ഞാൻ ദുനിയാവിൽ ചെയ്ത നന്മകളൊന്നും നീ കണ്ടില്ലേ റബ്ബേ, കറിയുന്ന കണ്ണുകളുമായി പാതിരാ സമയത്ത് തഹജ്ജുദിനെ നേറ്റത് നിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയല്ലായിരുന്നു ഞാൻ ചെയ്ത, ഞാൻ നമസ്കരിച്ച തഹജ്ജുദിനെ കണ്ടില്ലേ അല്ലാ, ഞാൻ എടുത്ത നോമ്പുകൾ, ഞാൻ കൊടുത്ത സദഖകൾ, ഞാൻ ഓതിവച്ച ഖുർആൻ ഖത്മകൾ, ഞാൻ ചൊല്ലിവച്ച ദിക്ർ സ്വലാത്തുകൾ നീ കണ്ടില്ലേ അല്ലാ, ഞാൻ ചെയ്ത സുഹൃത്തുക്കളൊന്നും നീ കണ്ടില്ലേ റബ്ബേ. ഒരു പ്രിയപ്പെട്ട പെണ്ണ് മലക്കിനോട് തിരിച്ചു ചോദിക്കുമ്പോ മലക്ക് പറയും, എല്ലാം ഞങ്ങൾ കണ്ടിട്ടുണ്ട്, എല്ലാം ഞങ്ങൾ കണ്ടിട്ടുണ്ട് മലക്കുകളെ, പെണ്ണെ നീ ചെയ്ത സുഹൃത്തുക്കളെ, നീ ചെയ്ത നന്മകളെ, നീ ചെയ്ത നല്ല നല്ല പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ശരിയാണ്, പിന്നെ എന്തേ, പിന്നെ എന്തേ ഞങ്ങളുടെ നന്മകൾക്ക് പ്രതിഫലം തരാത്തതെന്ന് ചോദിക്കുമ്പോ ആ പെണ്ണിനോട് മലക്കുള്ളവളെന്ന് പറയുകയാണ്, നിന്റെ നന്മകളൊന്നും ഞങ്ങൾക്ക് പരിഗണനയുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയൂല, കാരണം എന്താണ്, നീ നിന്റെ ഭർത്താവിൽ നന്മ കാണാത്തവളാ, ഭർത്താവ് പട്ടിണി കിടന്നുകൊണ്ട് നിനക്ക് ഭക്ഷണം വന്നതിനെ കണ്ടില്ലല്ലോ, ഭർത്താവ് നിനക്ക് തന്ന സൗകര്യങ്ങളെ നീ കണ്ടില്ലല്ലോ, ഭർത്താവ് നിനക്ക് തന്ന സന്തോഷങ്ങളെ നീ കണ്ടില്ലല്ലോ, കഷ്ടപ്പാടിന്റെ ലോകത്തേക്ക് വിമാനം കയറി കഷ്ടപ്പാടോടുകൂടി ജോലിയെടുത്തുകൊണ്ട് പ്രവാസ ലോകത്ത് ചോര നീരാക്കി നിന്നെ പൂറ്റി വളർത്താൻ വേണ്ടി നിനക്ക് വേണ്ടി പട്ടിണി കിടന്ന് നിനക്ക് വേണ്ടി വിയർപ്പൊഴുക്കി നിനക്ക് വേണ്ടി കഷ്ടപ്പാട് സഹിച്ച നിന്റെ ഭർത്താവിന്റെ നന്മ നീ കണ്ടില്ലല്ലോ മോളെ, ഭർത്താവിന്റെ നന്മ കാണാത്ത പെണ്ണെ നിന്റെ നന്മ മലക്കുകൾ കാണൂല, ഭർത്താവിന്റെ നന്മ കാണാത്ത ഉമ്മ ആ ഉമ്മയുടെ നന്മകൾ മലക്കുകൾ കാണൂല, ഇക്കയുടെ മനസ്സ്, ഇക്കയുടെ മനസ്സ് കാണാത്ത പെണ്ണിനെ മാരാഹമാന സ്നേഹത്തോടെ നോക്കൂല, ഇക്കയുടെ നന്മ കാണാത്ത പെണ്ണിനെ മലക്കുള്ളവരുടെ നന്മ പരലോകത്ത് വെച്ച് കാണൂല. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു
ഫസാലി മാം റളിയല്ലാഹു അൻഹു പറയുകയാണ് ഭർത്താവിന്റെ നന്മ കാണാത്ത പെണ്ണിന്റെ നന്മ ഭർത്താവിന്റെ നന്മ കാണാത്ത പെണ്ണിന്റെ നന്മ ഒരിക്കലും തല്ല മലക്കൂലെ പരലോകത്ത് വെച്ച് കാണൂല്ല അല്ലാഹുവേ ഞങ്ങളെ സഹോദരിമാരനെ കാക്കണേ അല്ലാഹ് അറിവിന്നിലാവിന്റെ കുടുംബങ്ങളെ വിനയത്തോടെ ഞാൻ നിങ്ങളോട് പറയുകയാണ് പലരും സന്തോഷത്തോടെ പറയോരോ ഉസ്താദെ കുടുംബജീവിതത്തിൽ ഇപ്പമില്ലാത്ത സന്തോഷമാണ് ഇന്നും വിളിച്ചിരുന്നു തലശ്ശേരിയിൽ നിന്നൊരു കുടുംബം വിളിച്ചിരുന്നോ അല്ലാഹുവേ മാസങ്ങളോളമായി മരുമകളോടെ പിണക്കത്തിലായിരുന്ന അമ്മായും ഭർത്താവിന്റെ പ്രിയപ്പെട്ട ഉമ്മ ആ പ്രിയപ്പെട്ട മരുമകൾ അമ്മായുമ്മയും മരുമകളും എന്ന വിഷയം നമ്മൾ സംസാരിച്ചുവല്ലോ ഉമ്മയുടെ സ്നേഹമുള്ള മരുമകൾ എന്ന വിഷയം നമ്മൾ സംസാരിച്ചുവല്ലോ അതിന്റെ പ്രഭാഷണം പ്രിയപ്പെട്ട മരുമകന്റെ ഭർത്താവിന്റെ മൊബൈലിലേക്ക് സെൻഡ് ചെയ്യുകയാണ് അത് കണ്ട ഭർത്താവിന്റെ മനസ്സ് മാറിയിട്ട് ഉമ്മാക്ക അത് കേൾപ്പിച്ചു കൊടുക്കുകയാണ് എന്റെ ഉമ്മ ആറ് മാസത്തിലേറെയായി ഉസ്താദേ എന്നോട് പിണക്കത്തിലായിരുന്നു ഉസ്താദേ എങ്ങനെ സന്തോഷം പറയണമെന്ന് എനിക്കറിയൂല്ല അല്ലാഹുവേ ഉമ്മയുടെ നല്ല മരുമകൾ എന്ന പ്രഭാഷണത്തിന്റെ വിഷയം കേട്ടപ്പോ എന്റെ പുന്നാരുമ്മയെന്നെ തിരിച്ചു വിളിച്ചു ഉസ്താദ് എന്റെ പുന്നാരുമ്മയെന്നെ തിരിച്ചു വിളിച്ചു ഉസ്താദ് നിങ്ങളെ പോലെ ആയിരക്കണക്കിന് സ്വാലിഹീങ്ങൾ ആമീൻ പറയുമ്പോ ആ ആമീനുള്ള മഹത്വം കൊണ്ടാണ് കുത്തുബുല്ലാല മണവൂർ പാപാന പറക്കത്തെ കൊണ്ടാണ് അല്ലാഹു ഇജാബത്തൊക്കെ നൽകുന്നത് ഈ പ്രഭാഷണങ്ങൾ അറിവിന്നിലാവിന്റെ ഓരോ വിഷയങ്ങളും നമ്മളെ ചർച്ച ചെയ്യുമ്പോ മനസ്സിന്റെ അകത്തേക്ക് ഇറങ്ങി ചെല്ലണം പ്രിയപ്പെട്ട പെങ്ങളെ മനസ്സിന്റെ അകത്തേക്ക് ആയിറങ്ങണം പ്രിയപ്പെട്ട കുടുംബങ്ങളെ അതുകൊണ്ട് ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ തമാശക്ക് പോലെ നിങ്ങൾ ഭർത്താവിനോട് പറഞ്ഞു പോകരുത് ഇന്നവരെ നിങ്ങൾ എനിക്കൊരു നന്മയും ചെയ്തിട്ടില്ല ഇന്നവരെ നിങ്ങൾ എനിക്ക് എന്താ ചെയ്തത് എന്ന് നിങ്ങൾ ഒരു നിമിഷം പോലും ഭർത്താവിനോട് ചോദിച്ചു പോകരുത് എന്നാണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവളുടെ അമലുകൾ അല്ലാഹു ചീട്ടുവട്ടാരം പോലെ തകർത്ത് കളയുമെന്ന് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവേ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ ഞങ്ങളെ നീ കാക്കണേ അല്ലാ വളരെ ഗൗരവമേറിയ വിഷയമാണ് നമ്മൾ ചിലപ്പോ തമാശക്കൊക്കെ ചിലപ്പോ പറയാറുണ്ട് അല്ല നിങ്ങളിപ്പോ കല്യാണം കഴിച്ചു വന്നിട്ട് 10 കൊല്ലമായി നിങ്ങൾ ഇതുവരെ എന്നെ അവിടെ കൊണ്ടുപോയിക്കണോ എവിടെ നിന്നില്ല ഞാൻ പറയുന്നില്ല കാരണം ഞാൻ പറയുമ്പോഴേക്കാരും ചിലപ്പോ അങ്ങനെ സ്ഥലമുണ്ടോ അവിടെ നമുക്ക് പോണല്ലോ നമ്മൾ പുതിയ പുതിയ സ്ഥലങ്ങൾ പറയുമ്പോഴാണ് താത്തമാർ ഇതൊക്കെ കണ്ടെത്താം അങ്ങനെ സ്ഥലം ഉണ്ടല്ലേ നമുക്ക് അവിടെ പോണല്ലോ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കേണ്ട അതുകൊണ്ടാണ് സ്ഥലം പറയാത്തത് അപ്പോ നിങ്ങൾ ഇന്ന് ഇത്രയും കൊല്ലമായിട്ട് നിങ്ങൾ എനിക്ക് അത് കൊണ്ടുവന്നോ ഇത് കൊണ്ടുവന്നോ അങ്ങനത്തെ ഒരു ചോദ്യം ഭർത്താവിനോട് നിങ്ങൾ ചോദിക്കരുത് മുത്തുനബി അങ്ങനെ തന്നെ അതേ ഹദീസ് എടുത്ത് പറഞ്ഞു ഏ ആ ഹദീസിന്റെ ലഫ്ദ് തന്നെ എങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി മാ റഅയ്തു മിൻക ഖൈറ ഇത്രയും കൊല്ലമായിട്ട് നിങ്ങൾ എനിക്കൊരു നന്മ ചെയ്തുക്കണോ മുത്തുനബി പറഞ്ഞ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തമാശക്ക് പലരും പറയാറില്ല ഇതൊക്കെ അല്ലേ തമാശക്ക് പലരും ഇത് പറഞ്ഞു പോവാറുണ്ട് പക്ഷേ അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കാം അങ്ങനത്തെ ആവരുത് നമ്മൾ അല്ലാഹുവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ ഞങ്ങളെ നീ കബൂൽ ചെയ്യണം.